ഹലോ, ശിംഷയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. എല്ലാവരോടും സ്തുതി പറഞ്ഞോ, അടുത്തിരിക്കുന്നവരോട് സ്തുതി പറഞ്ഞോ. വെരി ഗുഡ്, നല്ല മക്കളാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എന്താ പഠിപ്പിച്ചത്? കഴിഞ്ഞ രണ്ട് ക്ലാസ് മക്കൾ കണ്ടോ? ടീച്ചർ പഠിപ്പിച്ച ക്ലാസ് കണ്ടായിരുന്നോ? അതിൽ എന്താ പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താ പഠിച്ചത്? ആ, നമ്മുടെ ദൈവം, നമ്മുടെ ഏകസത്യ ദൈവമാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഓർമ്മയുണ്ടോ അത്? ഓക്കെ, വെരി ഗുഡ്. അപ്പം നമ്മൾ പഠിച്ചതെന്ന് ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ മക്കൾ പറയൂ. പറയൂ അല്ലേ, പിന്നെ ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് അല്ലേ. ടീച്ചർ ചോദിക്കട്ടെ, ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഉണ്ടോ? ടീച്ചർ പറയട്ടെ. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രയേലിൻ്റെയും ദൈവമെന്നാണ് അല്ലേ. നമ്മൾ കേട്ടിട്ടുള്ള എന്താ, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ്. അപ്പം എന്താ പിന്നെ ഏലിയ പ്രവാചകൻ ഇസ്രയേലിൻ്റെ ദൈവം എന്ന് പറഞ്ഞത്? അറിയാമോ? ഇല്ല അല്ലേ. ആ, യാക്കോബിന് ദൈവം നൽകിയ വേറൊരു പേരാണ് ഇസ്രായേൽ, കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞെന്താണ്, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രയേലിൻ്റെയും ദൈവമായ കർത്താവേ, നീയാണ് ഏക സത്യ ദൈവമെന്ന് ഇവരറിയുന്നതിന് വേണ്ടി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞു അല്ലേ. ദൈവം കേട്ടോ? കേട്ടു അല്ലേ. ആ, ദൈവം കേട്ടു. അപ്പൊ എന്തു പറ്റി? ആഹാബിന്റെ ജനങ്ങളെല്ലാം വന്ന് ഇന്ന് ഏലിയുടെ ദൈവമാണ് കർത്താവ്, ഏലിയുടെ ദൈവമാണ് കർത്താവ് എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ചു അല്ലേ. ഓ, അതാണ്. അപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ട്. ടീച്ചർ ചോദിക്കട്ടെ, അപ്പം ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിഞ്ഞു. ഇനി ആരാധനയും വണക്കവും തമ്മിലുള്ള വ്യത്യാസം മക്കൾക്കറിയാമോ? അറിയാമോ? മറന്നുപോയി അല്ലേ. അപ്പൊ ടീച്ചർ പറഞ്ഞുതരാം. ആരാധന എന്ന് പറയുന്നത്, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. ആരാധന ആർക്കുള്ളതാണ്? ദൈവത്തിന് മാത്രമുള്ളതാണ്. വണക്കം, വണക്കം ആർക്കുള്ളതാണ്? ആ, വിശുദ്ധർക്കുള്ളതാണ് വണക്കം അല്ലേ. വെരി ഗുഡ്. അപ്പം അതും പഠിച്ചു. ഇതെല്ലാം ടീച്ചർ പറയുമ്പം ടെക്സ്റ്റ് ബുക്ക് നോക്കി അതിൻ്റെ ചോദ്യം എഴുതണം, അതിൻ്റെ താഴെ ഉത്തരവ് എഴുതണം, കേട്ടോ. ടീച്ചർ പറയുന്നത് കേട്ടിരുന്ന് എഴുതണം, അച്ഛനും അമ്മയൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കണം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഒന്നാം പ്രമാണം. ഒന്നാം പ്രമാണം എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അല്ലേ. അപ്പൊ ആ പ്രമാണം ദൈവം നമ്മോട് കൽപ്പിക്കുന്ന എന്താണ്? ഒന്നാം പ്രമാണം. നമ്മൾ പത്ത് കൽപ്പന എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ. ആ പത്ത് കൽപ്പനകളെ നമ്മൾ രണ്ടായിട്ട് സംഗ്രഹിച്ചാൽ അതിലെന്താ പറയുന്നത്? ഒന്ന്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. പിന്നെ എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും സ്നേഹിക്കണമെന്ന് അല്ലെ. പിന്നെ ആ രണ്ടാമത്തെ പത്ത് കൽപ്പനയെ രണ്ടായിട്ട് സംഗ്രഹിച്ചാൽ ഒന്ന് ടീച്ചർ പറഞ്ഞു, രണ്ടാമത്തെ എന്താണ്? ആ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം അല്ലേ. നമ്മൾ സ്നേഹിക്കാറുണ്ടോ? നമ്മുടെ അടുത്തിരിക്കുന്ന, സ്കൂളിലിരിക്കുന്ന നമ്മുടെ അടുത്തിരിക്കുന്നവരെയും വീട്ടിൻ്റെ അടുത്തുള്ളവരെയും നമ്മൾ സ്നേഹിക്കാറുണ്ട് അല്ലേ. അതാണ് ദൈവം പറയുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അതാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഒന്നാം പ്രമാണം നമ്മൾ പറയുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക. പിന്നെ ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ട ബഹുമാനവും ആദരവും കൊടുക്കുക അല്ലേ. പിന്നെ എന്താണ്? ദൈവത്തെക്കുറിച്ച് യേശു നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്തായിരുന്നു അതറിയാമോ മക്കൾക്ക്? യേശു നമ്മൾ ദൈവത്തെക്കുറിച്ച് യേശു നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും സ്നേഹിക്കണമെന്ന് അല്ലേ. ടീച്ചർ ഒരു പാട്ട് പഠിച്ചു എന്നല്ലോ, പഠിപ്പിച്ചെന്നത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് പാടണം കേട്ടോ. വെരി ഗുഡ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് ബൈഹാർട്ടാക്കി വയ്ക്കണം. എപ്പോഴും ചോദിച്ചാലും മക്കളിതിൻ്റെ ഉത്തരം പറയണം അല്ലേ. അപ്പം നമ്മൾ പഠിച്ച ഈ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള വചനം ഏത് സുവിശേഷത്തിൽ നിന്നെടുത്തതാണ്? ആ, വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം 10:27 അല്ലേ. ഏലിയുടെ ബലി ഓർമ്മയുണ്ടല്ലോ മക്കൾക്ക്, ഓർമ്മയുണ്ടോ? ആ, ഉണ്ടല്ലേ. അത് ഏത് നിന്നെടുത്തെന്നറിയാമോ? ആ, രാജാക്കന്മാരുടെ പുസ്തകം 18:20-40 വരെയുള്ള വചനഭാഗം. രാജാക്കന്മാരുടെ പുസ്തകം
പതിനെട്ടാം അധ്യായം 20 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് ഇപ്പം നിങ്ങളുടെ ഇടയിൽ കഥ എഴുതുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം, കവിത എഴുതുന്നവരുണ്ടായിരിക്കാം, നാടകം എഴുതുന്നവരുണ്ടായിരിക്കാം, കഥാപ്രസംഗം എഴുതുന്നവരുണ്ടായിരിക്കാം, അല്ലേ? ഒരുപാട് കഴിവുകളുള്ള മക്കളാണ് നിങ്ങൾ. അപ്പം ടീച്ചർ പറഞ്ഞു തരുന്ന ഈ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 20 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ, വചനങ്ങൾ നന്നായിട്ട് വായിക്കണം. വായിച്ചിട്ട് അതിൽ നിന്നൊരു കഥ എഴുതാം, അല്ലേ? കഥ എഴുതിക്കൂടെ? ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നു, അല്ലേ? അത് ഓർമ്മയുണ്ടോ? ഓക്കെ, അതിൽ നിന്ന് ഒരു കഥ എഴുതാം, പിന്നെ കവിത എഴുതാം. കവിത എഴുതാൻ കഴിവുള്ള മക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. കവിത എഴുതാം, പിന്നെ നാടകം എഴുതാം. നിങ്ങൾ സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറില്ലേ? നാടകം ടീച്ചർ ഒരു പാസേജ് തന്നിട്ട് അതിനെ നാടകമാക്കാൻ പറയും, കവിതയാക്കാൻ പറയും, ആ കവിതയ്ക്ക് ഈണം കൊടുക്കാൻ പറയും, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ നിങ്ങൾ? ഓക്കെ, അപ്പം അതുപോലെ ഇത് ഒരു നാടകം എഴുതണം. നാടകം എഴുതിയിട്ട് വീട്ടിൽ അനിയന്മാരെയും അനിയത്തിയൊക്കെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഈ ഏലിയ പ്രവാചകൻ കാഴ്ച സമർപ്പിച്ചതുപോലെ നിങ്ങൾ അത് ചെയ്യണം. ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളുടെ കെറ്റീസും ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. ടീച്ചേഴ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും, എൻ്റെ കുട്ടികൾ ഇത്രയും സ്മാർട്ടാണല്ലോ എന്ന് വിചാരിച്ചു. ചെയ്യുമോ? നിങ്ങൾ ചെയ്യും, അല്ലേ? വെരി ഗുഡ്. അപ്പം നമ്മൾ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു, അല്ലേ? ഇനി നമ്മൾ ദൈവത്തിന് ആരാധനയും വിശുദ്ധന്മാർക്ക് വണക്കവും കൊടുക്കണമെന്ന് പറഞ്ഞു. വിശുദ്ധരെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാണ് വിശുദ്ധരെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ മക്കൾക്ക്? ഇല്ല. ടീച്ചർ പറഞ്ഞ വിശുദ്ധരെയൊക്കെ കുറിച്ച് അറിഞ്ഞോ? വായിച്ചോ? കുട്ടികളുടെ ഒരു ഇഷ്ടപ്പെട്ട വിശുദ്ധനുണ്ട്, വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഈ ഡൊമിനിക് സാവിയോയുടെ ബുക്കൊക്കെ വാങ്ങിച്ചു തരാൻ പറയണം കേട്ടോ. ഡൊമിനിക് സാവിയോ കുട്ടികളുടെ വിശുദ്ധനാണ്. ആ വിശുദ്ധൻ്റെ ബുക്ക് നിങ്ങൾ വായിച്ച് നോക്കണം. അപ്പോൾ വിശുദ്ധരെ നമുക്ക് തന്നിരിക്കുന്നത് അവരുടെ മാതൃക നമുക്ക് അനുകരിക്കാനും അവരുടെ ജീവിതം നമുക്ക് അതിലൂടെ നമുക്ക് പ്രചോദനം നൽകുന്നതിനുമാണ്. അവരുടെ ജീവിത മാതൃക അനുകരിക്കുന്നതിനും അവരുടെ ജീവിതം നമുക്ക് പ്രചോദനമാകുന്നതിനും വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ട വിശുദ്ധരും പുരോഹിതരും ഇതൊക്കെ വിശുദ്ധരുടെ കഥകൾ വായിച്ചാണ് അവർക്ക് ദൈവത്തോട് ഇഷ്ടം തോന്നി പുരോഹിതരാകാനും സിസ്റ്റേഴ്സ് ആകാനും ഒക്കെ പോയത്. അപ്പം വിശുദ്ധരെ നമ്മൾ വണങ്ങണം, അവരുടെ ബുക്കുകൾ വായിക്കണം, അവരുടെ ജീവിത മാതൃക നമ്മൾ അനുകരിക്കണം. നമ്മളെല്ലാവരും വിശുദ്ധരാണ്, അല്ലേ? നമ്മളെല്ലാവർക്കും വിശുദ്ധരാകാൻ സാധിക്കും. സാധിക്കത്തില്ലേ? സാധിക്കും, അല്ലേ? അപ്പം നമ്മൾ ആ വിശുദ്ധരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരണം. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണം. അത് നാടകമോ കഥയോ കഥാപ്രസംഗമോ കവിതയൊക്കെ ആക്കി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ. അടുത്ത ക്ലാസ്സിന് ടീച്ചർ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എത്ര പേര് അതിനുവേണ്ടി മുതിർന്നു. സ്കൂളിലെ പ്രവർത്തനം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സൺഡേ ക്ലാസ്സിൻ്റെ പ്രവർത്തനവും നിങ്ങൾ ചെയ്യണം. ഓക്കെ, നല്ല കുട്ടികൾ. പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? ഇപ്പോൾ കൊറോണ കാലമാണ്, അല്ലേ? കൊറോണ മാറുന്നതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തൊന്നും പോരുത് കേട്ടോ. കൊച്ചുകുട്ടികളാണ്, കൊച്ചുകുട്ടികൾ പുറത്തു പോയി കളിക്കുകയും മറ്റുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് രോഗം ഉണ്ടാകും. അച്ഛനും അമ്മയും ഒക്കെ ഒപ്പം വീട്ടിൽ തന്നെ ഇരിക്കണം. നന്നായിട്ട് സേഫ്, കൈയൊക്കെ എപ്പോഴും കഴുകി ശുദ്ധിയാക്കി വയ്ക്കണം. എപ്പോഴും കുളിക്കണം, കളിച്ചിട്ടൊക്കെ വന്നാൽ എപ്പോഴും കുളിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, രാത്രിയിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് വരണമെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തു നിന്നൊക്കെ കൊറോണ മാറത്തുള്ളൂ. ഇപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ ആയി, അല്ലേ? അപ്പം അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം വിചാരിച്ചാലേ ഈ കൊറോണയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിക്കാനും ഒക്കെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നല്ല കുട്ടികളായിട്ട് നല്ല മക്കളായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ഇഷ്ടപ്പെടുന്ന, വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് മാറാൻ വേണ്ടി മാറുന്ന കുട്ടികളായിട്ട് നിങ്ങളിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ പാഠം നമ്മൾ കഴിഞ്ഞു. എന്തായിരുന്നു നമ്മൾ പഠിച്ച പാഠം? നമ്മുടെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സർവശക്തിയോടും സ്നേഹിക്കണമെന്നുള്ള പാഠം നമ്മൾ ഒന്നാമത്തെ കൽപ്പന നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ?
നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്നാണ് അല്ലേ. അപ്പം നമ്മൾ നമുക്കൊരിക്കലും മറ്റൊരു ദൈവം ഉണ്ടാകരുത്. നമുക്ക് എന്ത് വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് മാറാം. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ പാഠം തീരാറായി. അപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് കൈകൂപ്പി കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക. ടീച്ചർ പാടിത്തരുന്ന പാട്ട് ഒന്ന് പാടണം, ഏറ്റുപാടണം കേട്ടോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പാടാമോ? ഓക്കെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പഠിച്ചോ? പഠിച്ചോ അല്ലേ, വെരി ഗുഡ്. നല്ല മക്കളായിട്ടിരിക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം കേട്ടോ. ഓക്കെ, വിശ്വമിശേക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഒന്നുകൂടെ പറയാമോ? ഓക്കെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.